ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിനുസ് കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് തീ പോലും കത്തിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേയുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചെറുപഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ആറ് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഒടച്ചെടുക്കാണ് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഇപ്പൊ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒരു പാക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഇപ്പൊ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ട് എടുക്കാം അപ്പൊ അത് ഞാനിവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ ഉടച്ചു മാറ്റി വെച്ചേക്കുന്ന പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അല്പം മേലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കൈ വെച്ച് ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ കൊച്ചു പീനട്ട്സ് മിക്സിയുടെ ജാറിലൊന്നും അങ് അടിച്ചെടുത്ത് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പീനട്സ് വേണമെന്നില്ല ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം ഇനി കയ്യിലൊരല്പം നെയ് തടവിക്കൊടുത്തിട്ട് കുറെ ഷേറ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെ ആക്കിയെടുക്കാം അപ്പ അതെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് ഇതിന്റെ മുകളിലായിട്ട് ഒരു പീനട്ട്സ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പൊ അതേ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ പഴ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഇതിന്റെ മുകളിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടാവുന്ന റെസിപ്പി തന്നെയാണ് പിന്നെ എന്റെ വീഡിയോയും റെസിപ്പിയും കൂടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ